നമസ്കാരം. വെളുത്ത വാവ് കഴിഞ്ഞിരിക്കുന്ന അഥവാ പൂർണിമ കഴിഞ്ഞിരിക്കുന്ന ദിവസമാണ് ഇന്ന്. എന്നാൽ ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ വെളുത്ത വാവ് മൂലം ചില നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങളും, എന്നാൽ മറിച്ച് ചില നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ശുഭകരവും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ദോഷകരവുമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാൻ പോകുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്നാകുന്നു. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സമയം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ് ഇത്. തീർച്ചയായും ശുഭകരമായ സമയം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടക്കുകയോ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ ചെയ്യാം. കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ തൊഴിൽ മാറുവാനോ വിദേശത്തേക്ക് പോകുവാനോ ഉള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ധനപരമായി പല വഴികളിലൂടെയും ധനം അഥവാ സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരാം. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും അതുമൂലം സാമ്പത്തികപരമായ ഉയർച്ചയും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ, സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും അനുകൂലമായ ഒരു സമയം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. നേട്ടങ്ങൾ നിറഞ്ഞ സമയമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ, അത് വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ധനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലോൺ, അതേപോലെ തന്നെ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. കുടുംബസൗഖ്യം വളരെയധികം വർദ്ധിക്കുന്നതായ ഒരു സമയമാകുന്നു. മംഗള കാര്യങ്ങൾ നടക്കുവാനോ മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരാം. വീട്, വിവാഹം, സന്താനഭാഗ്യം എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന തിരിച്ചറിവ് തീർച്ചയായും വേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുനർദം നക്ഷത്രമാണ്. അനുകൂലമാണ് സമയം. അപ്രതീക്ഷിതമായി പല ഗുണാനുഭവങ്ങളും ആഗ്രഹ സാഫല്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യതടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അംഗീകാരങ്ങൾ തേടിയെത്താം. നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ബിസിനസ് പരവും കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാം. നേരായ വഴിയിലൂടെ തന്നെ ധനം സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുദോഷം ഒരു പരിധിവരെ അകന്നു പോകുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. തൊഴിൽ ലഭിക്കാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കുകയോ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ സംസാരം വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സംസാരം മൂലം പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് തന്നെ പ്രയോഗിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉലച്ചിൽ പോലും സംഭവിക്കാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയം. മനസ്സിൽ പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാകാം. ആഗ്രഹങ്ങൾ നടക്കാത്തതിൽ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അത് അകന്നു പോകും. ആഗ്രഹ സാഫല്യം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തടസ്സങ്ങളുണ്ട് എങ്കിൽ തടസ്സങ്ങൾ അകന്നു പോവുകയും കാര്യവിജയങ്ങൾ പ്രവൃത്തി വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
ഒന്നിൽ കൂടുതൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ സഹായം ലഭിക്കാം. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. വായ്പ അത് തീർക്കുവാനുള്ള സമയം അല്പം നീട്ടിക്കിട്ടാം. കൊടുത്ത വായ്പ തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിൽ അനുകൂലമാണ് പൊതുവെ നിങ്ങൾക്ക് സമയം. ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ബന്ധുക്കൾ, കുടുംബം, സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾക്ക് പിന്തുണ ലഭിക്കാം. സ്വത്തുക്കൾ ലഭിക്കുകയോ ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കുകയോ ചെയ്യാം. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകാം. ആ കാര്യങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നേട്ടങ്ങൾ, അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ജോലി പോലും ലഭിക്കാനുള്ള സമയം. അതിനാൽ തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. നേട്ടങ്ങൾ വർദ്ധിക്കും. ബഹുമാനം, സ്വീകാര്യത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ധനപരമായ ഉയർച്ചയും കാര്യവിജയങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. പ്രവൃത്തി ഗുണം വന്ന് ചേരുന്നതായ സമയം. ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ തന്മൂലം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത വന്നു ചേരും. ഭാര്യാഭർത്തൃ തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മാർത്ഥമായി ശ്രമിക്കുക. വീട് പണി പൂർത്തിയാക്കുവാനോ തുടങ്ങുവാനോ സാധിക്കുന്നതായ സമയം. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം കടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം കടം വീട്ടുവാനോ ഭാഗികമായി വീട്ടുവാനോ സാധിക്കാം. അല്ലെങ്കിൽ വായ്പ അടയ്ക്കുവാനുള്ള സമയം നീട്ടിക്കിട്ടാം. കൂടാതെ ഈ സമയം ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൈവായ്പ നൽകിയിട്ടുണ്ട് എങ്കിൽ തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. കാരണം ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. കാര്യവിജയം നേടിയെടുക്കുവാൻ സാധിക്കും. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. വീട് പണി പൂർത്തിയാക്കുവാൻ ശ്രമിക്കുന്നവരാണ് എങ്കിൽ അതിന് സാധിക്കും എന്ന് തന്നെ പറയാം. വസ്തുവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കർമ്മ പുരോഗതി വന്ന് ചേരാവുന്ന സമയം. തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യലാഭം വന്നു ചേരാം. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും മനക്ലേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സുഹൃത്തുക്കളിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സഹകരണവും സഹായവും പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാണ്. സ്നേഹം വർദ്ധിക്കുന്നതായ സമയം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് കടബാധ്യതകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. വായ്പ അടയ്ക്കുവാനുള്ള തീയതി നീട്ടിക്കിട്ടുകയോ അല്ലെങ്കിൽ അടയ്ക്കുവാനോ സാധിക്കുന്നതാണ്. സഹായം അഭ്യർത്ഥിച്ചവർക്ക് സഹായം ലഭിക്കാം. ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും. ഇനി ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമായ സമയം ആകണം എന്നില്ല. ചില ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എടുക്കുന്ന തീരുമാനങ്ങൾ വരെ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഞാൻ പരാമർശിക്കുന്ന പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. വരുന്ന 6 ദിവസം ശ്രദ്ധിക്കുക. ഓരോ ദിവസവും കാഠിന്യം കുറയും. എന്നിരുന്നാൽ പോലും 6 ദിവസം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അത്ര അനുകൂലമല്ല എന്ന് തന്നെ പറയാം. കാരണം ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രവൃത്തിഫലം അത് അനുകൂലമായി തീരണം എന്നില്ല. കാര്യവിജയം വന്ന് ചേരണം എന്നില്ല. നേട്ടങ്ങൾ കുറയുന്നതായ സമയമാകുന്നു.
പല കാര്യങ്ങളിലും തിരിച്ചടികൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം, ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ വിരോധം വന്നു ചേരാം. ബഹുമാനം നിങ്ങളിൽ നിന്നും, അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ബഹുമാനം കുറയാം. അപകീർത്തി നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ മനക്ലേശങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ വന്നു ചേരാം. ശത്രുദോഷം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ശത്രുദോഷവുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കണം എന്നില്ല. തടസ്സങ്ങളും ആഗ്രഹ സാഫല്യങ്ങൾ നടക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. തീർച്ചയായും നിങ്ങൾ ഈ സമയം പരമശിവനിൽ അഭയം പ്രാപിക്കുക. പരമശിവനെ പ്രാർത്ഥിച്ച് പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. ശാസ്താവിനെ ഭജിക്കുകയും ചെയ്യുക. കൂടാതെ ഭദ്രകാളി ദേവിയെ ഭജിക്കുക. ശത്രുദോഷമുള്ളതിനാൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. മാറ്റങ്ങൾ വരാം. കൂടാതെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും അതേപോലെ തന്നെ കൂവളമാലയും പിൻവിളക്കും ധാരയും നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. സമയം അത്ര ശുഭകരമല്ല എന്ന് പറയാം. കാരണം അപകട സാധ്യതകൾക്ക് സാധ്യത കൂടുതലാണ്. അപകടങ്ങൾ സംഭവിക്കാം. പ്രവൃത്തി തടസ്സങ്ങൾ വന്നു ചേരാം. പല വ്യക്തികളും നിങ്ങൾക്ക് ശത്രുക്കളായി മാറാം. അത് നിങ്ങൾക്ക് സഹിക്കുവാൻ സാധിക്കണം എന്നില്ല. അപമാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം നഷ്ടമാകാം. ശത്രുദോഷം വർദ്ധിക്കുന്നതായ സമയമാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കാരണം ജോലിക്ക് പോലും വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരാവുന്ന സമയമാകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കാനും സാധ്യത കൂടുതലാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുകയും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ നടത്തി പ്രാർത്ഥിക്കുന്നതും ധാരയും പിൻവിളക്കും കൂവളമാല സമർപ്പിക്കുന്നതും ശുഭകരമാണ്. ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും. തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. അനുകൂലമല്ല സമയം എന്ന് തന്നെ പറയാം. കാരണം പല രീതിയിലുള്ള നഷ്ടങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. പല വ്യക്തികളും നിങ്ങൾക്ക് ശത്രുക്കളായി മാറും. സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥ, വിരോധം, കലഹങ്ങൾ വന്നു ചേരുക, ശരീരത്തിന് മുറിവ് സംഭവിക്കുക, അപകട സാധ്യതകൾ, മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ആക്രമണം, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ചെയ്യേണ്ട പരിഹാരം പറയാം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നതിനോടൊപ്പം ധാരയും പിൻവിളക്കും കൂടാതെ മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുക. കൂടാതെ ഈ സമയം ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുക. അടുത്തുള്ള കാളിക്ഷേത്രത്തിൽ തന്നെ നടത്തുവാൻ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അപകട സാധ്യത കുറയ്ക്കുവാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയ നക്ഷത്രക്കാർക്കും അത്ര ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം. കാരണം ഈ സമയം ചില ദുരിതപൂർണമായ കാര്യങ്ങൾ വന്നു ചേരും. അപകടങ്ങൾ സംഭവിക്കാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. വാഹനം ഓടിക്കുന്നവരാണ് എങ്കിൽ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തുക. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിക്കും. അത് ശത്രുക്കൾക്ക് വളരെ സന്തോഷം പകരുന്ന കാര്യമായി മാറാം. അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക. കർമ്മവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ, തൊഴിൽ നഷ്ടങ്ങൾ സംഭവിക്കാം, അപമാനം ഏറ്റുവാങ്ങേണ്ടതായി വരാം. കൂടാതെ ദുഷ്പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വളരെയധികം ക്ലേശങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരാം. പക്ഷികളാൽ അല്ലെങ്കിൽ മൃഗങ്ങളാൽ മുറിവ് സംഭവിക്കുക, അപമാനം നേരിടേണ്ടതായി വരിക, മനക്ലേശങ്ങൾ വർദ്ധിക്കുക, പിന്തുണ നഷ്ടമാവുക, അത്തരത്തിൽ പല പ്രശ്നങ്ങളും വന്നു ചേരാം. ധനപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കാതെ വിഷമിക്കേണ്ടതായി വരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നത്. പ്രത്യേകിച്ചും ചതയ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുക. കൂവളമാല ഭഗവാന് സമർപ്പിക്കുക.
അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുക. കാരണം ശത്രുദോഷമുണ്ട്, അത് ഒഴിവാക്കുവാൻ ഉത്തമമാണ് രക്തപുഷ്പാഞ്ജലി. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ നക്ഷത്രക്കാർ ഏവരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. 6 ദിവസങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.